ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരുകയാണ്. SFI തിരുവനന്തപുരം ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ശേഷം ഗവർണർ മടങ്ങിയിരിക്കുന്നു. മടങ്ങിയ വഴിയിൽ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഗവർണർ ഡെന്റൽ കോളേജിലെത്തിയപ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ മടങ്ങുന്ന വഴി എവിടെ വെച്ചാണ് ഈ പ്രതിഷേധമുണ്ടായത്? പ്രവർത്തകരെ തടയാൻ പോലീസിന് കഴിഞ്ഞു? ഇന്ന് ഗവർണർ ചികിത്സാർത്ഥമുള്ള യാത്രകൾ നടത്തുന്നതിൽ പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് നേരത്തെ SFI അറിയിച്ചിരുന്നുവെങ്കിലും മെഡിക്കൽ കോളേജിലടക്കം, ആയുർവേദ കോളേജിലടക്കം വിദ്യാർത്ഥികൾ വാഹനമുടർത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് മടങ്ങുന്ന തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങുമ്പോഴാണ് പട്ടം ജംഗ്ഷനിൽ വെച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നത്. ഒരു കൂട്ടം SFI പ്രവർത്തകർ ഗവർണർ പോകുന്ന വഴിയെ കാത്തു നിൽക്കുകയായിരുന്നു. പോലീസും അതിനൊപ്പം ഉണ്ടായിരുന്നു. ഗവർണറുടെ വാഹനം, എസ്കോർട്ട് വാഹനങ്ങളടക്കം കടന്നുപോയ സമയം കറുത്ത തുണി വീശി, കറുത്ത കൊടി വീശി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യം വിളികളോടെ വാഹനത്തിന് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുത്തു. ഈ സമയം സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടിച്ചുമാറ്റുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വലിയ മുദ്രാവാക്യം വിളികളോടെയായിരുന്നു. എന്നാൽ വാഹനം നിർത്താതെ കടന്നു പോവുകയായിരുന്നു. അതിവേഗത്തിൽ ഗവർണറുടെ വാഹനം കടന്നുപോയി രാജ്ഭവനിലേക്കാണ് ഗവർണർ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഷിഖ്, ഗവർണർക്ക് ഇന്ന് മറ്റു പൊതുപരിപാടികളുണ്ടോ? ഗവർണർക്ക് നിലവിൽ ഇന്ന് പൊതുപരിപാടികളില്ല. മറ്റിടങ്ങളിലേക്ക് ഗവർണർ പോകുന്നില്ല, രാജ്ഭവനിലേക്കായിരിക്കും. ചികിത്സയുടെ ആവശ്യത്തിനായി മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങവെയാണ് ഇപ്പോൾ ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ആഷിഖ്, അതുപോലെ തന്നെ ഈ പൊതുപരിപാടികൾക്ക് ഗവർണർ എത്തുമ്പോൾ പ്രതിഷേധിക്കുമെന്നായിരുന്നു SFI നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ ആവശ്യത്തിനായാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. അതായത് ഗവർണർ പുറത്തിറങ്ങുമ്പോഴൊക്കെ പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണോ SFI എത്തിച്ചേരുന്നത്? നിലവിൽ ചികിത്സാർത്ഥം ഇന്ന് പലയിടങ്ങളിലേക്ക് പോകുന്നതിനാലാണ് ഇന്ന് പരസ്യമായ പ്രതിഷേധങ്ങളില്ല എന്ന് SFI അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വഴിയിടങ്ങളിലെല്ലാം, സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രതിഷേധം ശക്തമാക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഈ പട്ടൻ ജംഗ്ഷൻ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ തിരക്കുള്ള പ്രദേശമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഗവർണറെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പട്ടൻ ജംഗ്ഷൻ പോലുള്ള തിരക്കേറിയ ഇടങ്ങളിൽ വെച്ച് ഈ പരസ്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടും കരിങ്കൊടി കാണിക്കാൻ SFI പ്രവർത്തകർ തയ്യാറായത്. SFI ജില്ലാ നേതൃത്വം അടക്കമുള്ള അവരായിരുന്നു ഇന്ന് സമരത്തിന്, ഇപ്പോൾ കരിങ്കൊടി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. യെസ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് പട്ടം ജംഗ്ഷനിൽ വെച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അദ്ദേഹം ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെത്തി മടങ്ങുകയാണ് സംഭവമുണ്ടായത്. പോലീസുകാർ പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് നീക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാമായിരുന്നു. ഗവർണർ സ്വകാര്യ ചടങ്ങുകളിലെ സ്വകാര്യ പരിപാടിക്കായി എത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകില്ല എന്നാണ് നേരത്തെ SFI അറിയിച്ചിരുന്നതെങ്കിലും ഇന്നിപ്പോൾ പ്രതിഷേധമുണ്ടാവുകയായിരുന്നു. ഇന്ന് ഗവർണർക്ക് മറ്റ് പൊതുപരിപാടികളൊന്നുമില്ല. പക്ഷേ ഇനിയും വരും ദിവസങ്ങളിലും ഗവർണർ എത്തുന്ന പരിപാടികളിൽ കരിങ്കൊടി അടക്കമുള്ള, ഗവർണറെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് SFI അറിയിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിരുവനന്തപുരം പട്ടം ജംഗ്ഷനിലും ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചിരിക്കുന്നത്.